ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹെയർ റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഒരു ഹോം മെയ്ഡ് ഹെയർ പാക്കാണ്. അപ്പോൾ ഞാനിത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ. ഹെയർ ഫാളിനും ഹെയർ ഡ്രൈ ആവുന്നതിനും ഒക്കെയുള്ള ഒരു അടിപൊളി റെമഡി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബൗളിൽ കുറച്ച് കേർഡ്, അതുപോലെ തന്നെ ഹണി, അതുപോലെ തന്നെ അലോവേറ ജെല്ല്, ഇതൊക്കെ നിങ്ങളുടെ ഹെയർ എത്രയുണ്ട്, ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടും എത്ര എമൗണ്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളതും അനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല, അങ്ങനെ ഏകദേശം ഒരു ഇത് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഹണിയൊക്കെ യൂസ് ചെയ്താൽ കുറേ പേര് പറയുന്ന കേട്ടു ഹെയർ ഗ്രേ ആവാനൊക്കെ ചാൻസ് ഉണ്ട് പെട്ടെന്ന് തന്നെയാണ്. ഇതുവരെയായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ ഹണി ഹെയറിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പം അങ്ങനെ ഒരു കുഴപ്പമുള്ളതായിട്ടും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഹെയറിൽ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോർമൽ കോക്കനട്ട് ഓയിൽ തന്നെ. എന്നിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ പാക്ക് നമ്മുടെ ഹെയറിൽ ഓരോ ചെറിയ പാർട്ടായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നത് സ്കാൽപ്പിലും ഹെയർ ലെങ്ത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ള ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഹണിയിലുള്ള ഇത് നമ്മുടെ ഹെയർ സ്കാൽപ്പിനെയൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈ ആവാനൊന്നും ഹെൽപ്പ് ഇല്ലാതെ ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂച്ചറിലുള്ള ഡ്രൈനെസ് കൂടെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ഇതാണ് കേട്ടോ ഹണി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് കേർഡാണ്. കേർഡിലുള്ളതും ഇതുപോലെ തന്നെ ഹെയർ മോയ്സ്ചറൈസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേർഡ്. അതിലുള്ള ലാക്റ്റിക് ആസിഡൊക്കെ നന്നായിട്ട് ഹെയറിനെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും ഒക്കെ ചെയ്യും കേട്ടോ. പിന്നെയുള്ളത് നമ്മുടെ അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ലിനെ കുറിച്ച് പിന്നെ പറയേണ്ട. അലോവേറ ജെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും അതുപോലെ തന്നെ പുതിയ ഹെയർ വരാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ എന്താ പറയുക, നമുക്ക് കട്ട് ഹെയറിൻ്റെ എന്തൊക്കെ കട്ടാവുന്ന പ്രോബ്ലംസും അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും അലോവേറ ജെല് ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 20 to 30 minutes കഴിഞ്ഞിട്ടാണ് വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഷാമ്പും കണ്ടീഷണറും യൂസും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനിത് നോർമൽ ആയിട്ട് ഡ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു 30 minutes ആയപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ നോർമൽ വാട്ടറിൽ തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇതുപോലെ തന്നെ ടൈം എടുത്തിട്ട് മെല്ലെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കണ്ടുകൊടുക്കുക കേട്ടോ. നമ്മുടെ ഹെയർ ഒറ്റ യൂസിൽ തന്നെ നല്ല സ്മൂത്തായിട്ടും അതുപോലെ തന്നെ നല്ല മാനേജബിളായിട്ടും തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.